ഇനി പശ്ചിമബംഗാളിലേക്ക് ബി ജെ പി ആഹ്വാനം ചെയ്ത ബന്ദ് തുടങ്ങി ഇന്ന് വൈകിട്ട് ആറ് മണിവരെയാണ് പന്ത്രണ്ട് മണിക്കൂർ നീണ്ടുപോകുന്ന ബന്ദ് ബി ജെ പി ആണ് ആഹ്വാനം ചെയ്ത് വനിതാ ഡോക്ടറെ ക്രൂരമായി ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ സെക്രട്ടേറിയറ്റ് വളയൽ പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ബി ജെ പി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് ബന്ദിന് ആഹ്വാനം ചെയ്ത് ബന്ദ് സമാധാനപരമാണെന്നാണ് അറിയുന്ന ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകും പറയൂ ബൽറാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ്കയൻ കൊൽക്കത്തയിൽ ഇന്ന് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിരിക്കുന്നു ബി ജെ പി ആഹ്വാനം ചെയ്തിരിക്കുന്ന ബന്ദിനോട് അനുബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കൊൽക്കത്ത ആർ കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കൊലപാതക കേസിൽ പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നലെ ബി ജെ പി യുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ആഹ്വാനം ചെയ്ത ബന്ദിൻ ഈ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തെ ബിജെപി ഹൈജാക്ക് ചെയ്യുകയായിരുന്നു എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് എന്തായാലും ബിജെപി പ്രവർത്തകർ നിരവധി പേർ അറസ്റ്റിലായിട്ടുണ്ട് ഇരുന്നൂറോളം പേരെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി എന്നാണ് പുറത്തു വിവരം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി ജെ പി ഇന്ന് ബംഗ്ലാ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നാൽ സർക്കാർ ഇതിനെ തടയാനുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചിരിക്കുന്നു സർക്കാർ സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും എല്ലാം തന്നെ സാധാരണ നിലയിൽ തുറന്നു പ്രവർത്തിക്കുമെന്നാണ് സർക്കാർ ഈ ബിജെപിയുടെ ആഹ്വാനത്തിന് തൊട്ട് പിന്നാലെ പ്രഖ്യാപനം ഇറക്കിയിരിക്കുന്നത് എന്തായാലും ഈ നിലവിൽ ഇപ്പോൾ ബന്ദ് ആരംഭിച്ചിരിക്കുന്നു എങ്കിലും ആദ്യ മണിക്കൂറിൽ സംഘർഷങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സാധാരണ നിലയിൽ തന്നെയാണ് സാഹചര്യങ്ങൾ ഉള്ളത് ബംഗാളിലെ സാധാരണ ജനജീവിതം ആരംഭിക്കാൻ ഏതാണ്ട് പത്ത് മണിയോടടുക്കും എന്നതുകൊണ്ട് തന്നെ അതിനുശേഷം മാത്രമായിരിക്കും കൃത്യമായി എന്തായി ഈ ബന്ദിന്റെ ഫലം എന്ത് എന്നുള്ളത് വ്യക്തമാവുക അതേസമയം ബന്ദിനെതിരെ കൽക്കട്ട ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് പൊതുജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഈ ഇത്തരത്തിലുള്ള ബന്ധാഹാനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഹർജി പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ആദ്യത്തെ ഐറ്റമായി കൽക്കട്ട ഹൈക്കോടതി ഈ ഹർജി സ്വീകരിക്കുന്നുണ്ട് എസ് കെ നമുക്കിപ്പം ചേർന്ന്